ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടൂൾ മേക്കർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൂൺ കൃഷി എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാൻ വേണ്ടി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ കൂൺ വിത്ത് എന്ന് പറയുന്നത്. സ്പോൺ എന്നാണ് ഇതിന് പറയുക. ഒയസ്റ്റർ അഥവാ ചിപ്പിക്കൂൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ ജില്ലകളിലുമുള്ള KVK നിന്ന് കിട്ടും. അതുമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും. അത് ഓൺലൈനിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുക, വീഡിയോൻ്റെ അടിയിലായിട്ട് കൊടുക്കാം. അപ്പോൾ കൂൺ വിത്തുകൾ സാധാരണയായിട്ട് പ്രോസസ്സിങ് ചെയ്യുന്നത് നെല്ല്, ഗോതമ്പ്, ചോളത്തിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിത്ത് എന്ന് പറയുന്നത് നെല്ലിൽ പ്രോസസ്സിങ് ചെയ്തിട്ടുള്ള വിത്താണ്. അപ്പോൾ ഈ ഒരു വിത്ത് എന്ന് പറയുന്നത് 250-300 ഗ്രാം ഉള്ള ഒരു പാക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുക, രണ്ട് കവറുകളിലായിട്ട് നിറക്കാനുണ്ടാവും. അപ്പോൾ ഒരു കവറിൽ നിറക്കുന്നതിന് നമ്മൾ എന്ത് പറയുക, ഒരു ബെഡ് എന്നാണ് പറയുക. അങ്ങനെ രണ്ട് ബെഡ് നിറക്കാനുള്ള വിത്ത് ഇതിൽ നിന്ന് കിട്ടും നമുക്ക്. കൂൺ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് വളരാനുള്ള ഒരു മാധ്യമം കൂടി ആവശ്യമാണ്. അപ്പോൾ നമ്മളിവിടെ മാധ്യമമായിട്ട് എടുത്തിരിക്കുന്നത് വൈക്കോലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്ന വൈക്കോല്. അപ്പോൾ ഇതിന് ഒരു 35-40 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട്. കൂൺ വിത്ത് വാങ്ങിയിരിക്കുന്നത് 30 രൂപയ്ക്കാണ്. അപ്പോൾ ഇതും 35-65 രൂപയാവും ടോട്ടല്. പിന്നെ നമുക്ക് അതിനുള്ള കവറ്, റബ്ബർ ബാൻഡ് എല്ലാം കൂടി ഒരു 70 രൂപ, മാക്സിമം 80 രൂപയെ ചിലവാവുള്ളൂ. അപ്പോൾ ഈ ഒരു വൈക്കോലിൽ കുറേ അണുക്കളൊക്കെ ഉണ്ടാവും. നമുക്ക് അണു നശീകരണം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് അണുനശീകരണം ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ല ശുദ്ധമായ വെള്ളം എടുത്തിട്ട് അതിൽ നമ്മുടെ വൈക്കോല് ഇതേപോലെ നല്ല കുതിർത്ത് വെക്കുക. ഒരു 10-15 മണിക്കൂറോളം നമ്മളിങ്ങനെ കുതിർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷം നല്ല കനമുള്ള ഒരു മാർബിളിൻ്റെ പീസോ അല്ലെങ്കിൽ കല്ലോ എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വൈക്കോല് മൊത്തം വെള്ളത്തിൽ മുങ്ങിക്കിടന്നോളും. അങ്ങനെ 10-15 മണിക്കൂറിന് ശേഷം നമുക്ക് ആ വൈക്കോല് അതിൽ നിന്ന് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഇതേപോലെ ഡെറ്റോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ആ വൈക്കോല് നമ്മൾ അതിൽ നിന്ന് പുറത്തെടുത്തിട്ട് ആ ക്ലീനായിട്ടുള്ള ആ ഒരു സർഫസിൽ വിരിച്ചിടുക. അപ്പോൾ അതിനുശേഷം ചെയ്യാനുള്ളത് നന്നായിട്ട് തിളക്കുന്ന വെള്ളത്തിൽ ഈ ഒരു വൈക്കോലിട്ടിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം ഇതേപോലെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റോളം നമ്മൾ ഇതേപോലെ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഈ ഒരു വൈക്കോലിൽ എന്തെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ ഇതുപോലെ പുഴുങ്ങിയെടുക്കുമ്പോൾ അത് നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഒരു സർഫസിൽ ഈ ഒരു വൈക്കോൽ എന്ത് ചെയ്യുക, വിരിച്ചിടുക. അപ്പോൾ ഒരു 4-5 മണിക്കൂർ നമ്മൾ അതിലുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 4-5 മണിക്കൂറായിട്ട് നമ്മളെന്താ പുല്ല് നമ്മളൊക്കെ കറക്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇതേപോലെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വരാൻ പാടില്ല. അതാണ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലെവൽ. ഇതിൽ 50% വെള്ളമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂൺ വിത്തിൻ്റെ കവർ ഇതേപോലെ എന്ത് ചെയ്യുക, അതിൻ്റെ റബ്ബർ ബാൻഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതൊരു നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിൽ ഇതേപോലെ ഇടുക. അപ്പോൾ കൂൺ വിത്ത് ഇതേപോലെ കുറച്ച് കട്ട പിടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു വിത്ത് നമുക്ക് രണ്ട് കവറുകളിലേക്ക് നിറക്കാനുണ്ടാവും. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുക, രണ്ട് ഭാഗമാക്കി മാറ്റുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ രണ്ട് ഭാഗമാക്കി ഇതിനെ വീണ്ടും ഒരു 4 ഭാഗമാക്കുക. അപ്പോൾ ഒരു 4 ലെയറാണ് നമ്മളൊരു കവറിൽ നിറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു കവർ എടുക്കുക. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 12x24 ആണ്. 12 ഇഞ്ച് വീതിയും 24 ഇഞ്ച് നീളവുമാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിന് ക്ലോസ് ആയിട്ടുള്ള ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുക, ഒന്ന് ഞൊറിഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ റബ്ബർ ബാൻഡ് ചുറ്റി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് റബ്ബർ ബാൻഡ് ഇതേപോലെ ചുറ്റി കൊടുക്കുക. അപ്പോൾ റബ്ബർ ബാൻഡ് ചുറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അകം ഭാഗം എന്ത് ചെയ്യണം, പുറത്തേക്ക് ഇതേപോലെ ഒന്ന് മറച്ചിടണം. അതിനുശേഷം അതിൻ്റെ അടിഭാഗം എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് കൂൺ വിത്തുകൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വൈക്കോൽ എടുത്തിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക, ഒരു ചുമ്മാട് ഉണ്ടാക്കിയെടുക്കുക. ഒരു 2 ഇഞ്ച് കനാണ് ഇതിൻ്റെ സൈസ് വേണ്ടത്.
അപ്പോൾ നമ്മുടെ വൈക്കോൽ ഇതേപോലെ എന്ത് ചെയ്യുക, കവറിലേക്ക് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വിത്ത് എടുത്തിട്ട് എന്ത് ചെയ്യുക, സൈഡിൽ മാത്രമായിട്ട് ഇതേപോലെ ഇട്ടുകൊടുക്കുക. അപ്പോൾ നമ്മൾ വിത്ത് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. വേണം സൈഡിൽ മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, സെൻറ്ററിൽ ആവശ്യമില്ല. അപ്പോൾ വിത്തെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ അടുത്ത ലെയറിന് വേണ്ടിയിട്ടുള്ള ചുമ്മാട് ഇതേപോലെ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ കവറിലേക്ക് സാവധാനത്തിൽ മെല്ലെ വെച്ച് കൊടുക്കുക. അത് നന്നായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ലെയറിനുള്ള വിത്ത് അതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നാല് ലെയറാണ് നമ്മൾ ഒരു കവറിൽ നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവസാനത്തെ ലെയറിൽ നമ്മൾ എല്ലാ സൈഡിലുമായിട്ട് വിത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ എന്ത് ചെയ്യാം, അവസാന ലെയറിനുള്ള വിത്ത് എടുത്തിട്ട് എല്ലാ സൈഡിലുമായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സെൻറ്ററിലും സൈഡിലും എല്ലാം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ നാല് ലെയറിൽ നമ്മൾ വിത്തിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇത് കവർ ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് അതിൽ റബ്ബർ ബാൻഡ് നന്നായിട്ട് കുടുക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു കവറിൽ നിറച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, അപ്പോൾ ഇതേപോലത്തെ ഒരു സൂചി എടുത്തിട്ട് കുറേ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ് നശീകരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഹോള് എല്ലാ സൈഡിലുമായിട്ട് ഇതേപോലെ കുത്തി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ബെഡ് കൂണ് നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെളിച്ചം കുറഞ്ഞ ഒരു ഡാർക്ക് റൂമിലേക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ ഈ ഒരു റൂമിലാണ് നമ്മൾ കൂൺ ബെഡുകൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തൊരു റൂമാണിത്. കൂൺ ബെഡുകൾ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ കൊമ്പ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അണുനശീകരണം ചെയ്തതാണ്. അപ്പോൾ അധികം പ്രകാശം കടക്കാതിരിക്കാൻ വേണ്ടി ഒരു കാർഡ്ബോർഡ് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കൂൺ ബെഡുകൾ ഇതേപോലെ എന്ത് ചെയ്യുക, കെട്ടി തൂക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം ആ റൂം എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്ത് വെക്കുക. ഒരു 15 ദിവസത്തേക്ക് നമുക്ക് ഇതേപോലെ വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 15 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പ്രകാശം കടക്കാനുള്ള സ്ഥലത്തുള്ള കാർഡ്ബോർഡ് നീക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൽ നന്നായിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ എല്ലാ സൈഡിലുമായിട്ട് വരഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, 3 നേരം ഇതേപോലെ നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ വെള്ളം ഇതേപോലെ എന്ത് ചെയ്യുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു 17-ാമത്തെ ദിവസത്തിൽ ഒരു ബെഡിൽ നമുക്ക് കുറച്ച് കൂൺ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ദിവസത്തിനുള്ളിൽ അത് വിളവെടുക്കാനാവും. അപ്പോൾ അടുത്ത ബെഡിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ 3 പ്രാവശ്യം ഇതേപോലെ നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 1-2 കൂണുകൾ നമുക്ക് വിളവെടുക്കാനായിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നാളത്തേക്ക് റെഡിയാകും. അപ്പോൾ ഒരു 20-ാമത്തെ ദിവസം നമുക്ക് കുറേ കൂണുകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വിളവെടുക്കാൻ നോക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെയുള്ള കൂണുകൾ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല വൃത്തിയിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യാം, 2-ോ 4-ോ കവറുകളിൽ മാത്രം ഉണ്ടാക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് എക്സ്പീരിയൻസ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ കുറേ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് വിളവെടുക്കാൻ പാകമായിട്ടുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് തിരിച്ചു കഴിഞ്ഞാൽ വരും.
അപ്പോൾ ഓരോ വിളവെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യണം, വീണ്ടും ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ട് കീറി കൊടുക്കണം. അപ്പോൾ ഒരു 21-ാമത്തെ ദിവസം നമ്മളെ 2-ാമത്തെ ബെഡിലും കൂണ് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്നും വിളവെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ നമുക്കത് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്യാവശ്യം കൂണ് അതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു, അത് നമുക്ക് അടുത്ത ദിവസം വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ കൂൺ വിത്തുകൾ മുളക്കാൻ തുടങ്ങിയാൽ 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കൂണെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ്. അപ്പോൾ ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഒരു ഭക്ഷണമാണ് കൂണ്. അപ്പോൾ കൂണിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ നമ്മുടെ മാംസത്തിലുണ്ടെങ്കിലും നമ്മുടെ ശരീരം കൂടുതൽ പ്രോട്ടീൻ വലിച്ചെടുക്കുന്നത് കൂണിൽ നിന്നാണ്. പിന്നെ ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കാനും തൈറോയിഡിനെ പ്രതിരോധിക്കാനുമൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത്രയും വേഗത്തിൽ വിളവ് തരുന്ന വേറൊരു കൃഷി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ 2 വിളവെടുപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഏകദേശം 2.5 കിലോയ്ക്ക് അടുത്ത് കൂണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 വിളവെടുപ്പ് കൂടി നമുക്ക് ഇനി കിട്ടാനുണ്ട് ഇതിൽ നിന്ന്. അതും എന്താ പറയുക, 2 ബെഡിൽ നിന്ന് നമുക്കൊരു 1.5 കിലോ കൂടി എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഏകദേശം എന്ത് ചെയ്യാം, 3 കിലോയ്ക്ക് അടുത്ത് എന്തായാലും കിട്ടും, അതും 2 ബെഡിൽ നിന്ന്. അപ്പോൾ മിനിമം ഒരു 2 കിലോ കണക്ക് കൂട്ടിയാൽ തന്നെ നമുക്കെന്ത് ചെയ്യാം, കിലോയ്ക്ക് 400 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട്. അത് 800 രൂപയുടെ കൂണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചിലവായത് വെറും 80 രൂപ മാത്രമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നല്ല കിടിലും വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബബ്ബായ്.